പരിപ്പുവടയാണ് ചെയ്യാൻ പോണ എന്ന് പറയൂല, കാരണം ഇന്ന് നമ്മൾ പരിപ്പുവടക്കട്ടെ മേളിലായിട്ട് ഗ്രീൻ പീസ് വടയാണ് ചെയ്യാൻ പോണത്. ഇവിടെ നമുക്ക് എന്നാ ചെയ്ത് നോക്കാം, ഗ്രീൻ പീസ് വട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വെച്ചാൽ വരെ നമുക്ക് ആദ്യം നമുക്ക് എന്തായാലും ആവശ്യം നമ്മളാ ഗ്രീൻ പീസ് ആണ്. നമ്മൾ ആ ഗ്രീൻ പീസിനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്, വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട് ഒരല്പം, അതേപോലെ അരിമാവ്. ഒരു മൊരുമൊരുപ്പ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരല്പം അരിമാവ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഒരല്പം മുളക് പൊടി, ഇത് ഒരല്പം ഗരം മസാല, ഒരു സവാള, അല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മളെ മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഇത്രയും സാധനമാണ് നമ്മളെ ഗ്രീൻ പീസ് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമുക്ക് രാവിലെയൊക്കെ കറിക്കൊക്കെ അവിക്കുന്ന സമയത്ത് വൈകുന്നേരത്തേയും കൂടെ ഇങ്ങനെ ഇട്ട് അവിച്ച് വെച്ച് ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെച്ചിരുന്ന വൈകുന്നേരം ഇതേപോലെ കുഞ്ഞുങ്ങൾ കൊണ്ടാക്കി കൊടുക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഗ്രീൻ പീസ് ഉടച്ച് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അല്പം ചെറുതായിട്ട് കടി കടിക്കാനും കൂടെ കറക്റ്റ് എടുക്കണം. നമുക്ക് ഇതാ ഗ്രീൻ പീസ് ഉടച്ച് വെച്ചേക്കുന്നത് നമുക്ക് വേറെ ഈ പാത്രത്തിലോട്ട് മാറ്റി കടലമാവും നമ്മൾ അരിമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല, മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് ഇതാ ഇത്രയും സാധനം ഒരുമിച്ച് പരേണ്ടതാണ്. അപ്പം നമുക്ക് ഇത്രയും ഉള്ളിയും നമ്മളെ വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കപ്പോൾ ഇതെല്ലാം നല്ലത് വൃത്തിയായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് പരുവത്തിനാക്കി എടുക്കാം. മാവ് എല്ലാം റെഡിയാക്കി നമ്മളത് ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഉരുട്ടി നേരിട്ട് പൊരിച്ചെടുക്കാം. അപ്പം നമുക്കിനി ചെറിയ ചെറിയ ഉരുളായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മൾ കയ്യിൽ അല്പം എണ്ണ തടവിട്ടുണ്ട്, നമുക്ക് കയ്യിൽ ഒട്ടുമില്ല. വെള്ളം മുക്കിയാലും ചിലപ്പോൾ എണ്ണയിലിടുമ്പോൾ പൊട്ടി ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ നമ്മൾ നേരത്തെ സാക്ഷിയാവണം. അതിനെക്കാട്ടി നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ട് ചെയ്യാം. ഒരുപാട് വലുതാവണ്ട. നമ്മൾ ഈ ഒരു പരിപ്പോടെ ഷേപ്പിൽ എങ്ങനെ വേണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ആക്കി ഇങ്ങനെ എടുക്കും. അത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാം കൂടെ ലാസ്റ്റ് ഒരുമിച്ചെടുക്കാം. ഇത് എണ്ണയിലിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തത്, ഗോൾഡ് പിന്നെ എടുത്താലും കുഴപ്പമില്ല, കാരണം വെളിച്ചെണ്ണ ഒരു ചെവ വരും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് പൊരിച്ച് എല്ലാം മൊത്തത്തിൽ പൊരിച്ചെടുക്കാം. അപ്പം വെച്ചാൽ പറയാം, നമ്മളെ ഗ്രീൻ പീസ് വട ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ കൊള്ളാമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചായയും കൂടെ ആയ പൊളിയായിരിക്കും. ഇവിടെ എടുത്ത മറ്റേ വട പോലെയല്ല, ചെറിയ പച്ച കളറുണ്ട്. നമുക്ക് എങ്ങനെ ടേസ്റ്റ് എന്ന് നോക്കാം. ഇതാ നമ്മള് സാധനം വെളുത്തുള്ളിയുടെയും മല്ലിയുടെയൊക്കെ നല്ല വേറെ നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഗ്രീൻ പീസിൻ്റെ ആണെങ്കിലും പരിപ്പട കാട്ടിയും കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ചായ സൂപ്പർ. അപ്പം നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം പോയി ഒരു ഗ്രീൻ പീസ് വട ചെയ്യുന്നത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. എല്ലാവർക്കും കാര്യമുണ്ട്.